सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरे नारायणि नमोस्तुते। नवचंडिका यागम चंडिका देवीडे प्रीतिक्कु वेण्डि शास्त्रविहितमाय महायागम अदिने प्रयोजनमायि परयुन्नत् വിജയവും സർവ കാമസിദ്ധിയും സർവ ശത്രുനിവാരണവും സർവവിധ ബലസിദ്ധിയുമൊക്കെയാണ്. ഇന്ന് നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട് അറിയാവുന്ന മൂകാംബിക ദേവി സന്നിധിയിൽ ചെയ്യുന്ന വഴിപാടുകളിൽ ആരാധനകളിൽ ചണ്ഡികാ ഹോമം വളരെ പ്രധാനമുള്ളതാണ്. ചണ്ഡ ശബ്ദത്തിനർത്ഥം ഏറ്റവും ഉഗ്രമായത്, ഏറ്റവും തേജസ്വിയായത് എന്നാണ്. ആ ചണ്ഡികാ ഹോമം നവചണ്ഡികാ യാഗത്തിൻ്റെ രൂപത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കാൻ പോകുന്നതറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് ഒരു നവയുഗത്തിൻ്റെ തുടക്കമാകണം. പ്രത്യേകിച്ച് കേരള ജനതയ്ക്ക് ധാർമ്മിക ബോധമുണ്ടാക്കുന്നതും ധർമ്മത്തിൻ്റെ ശരിയായ ഫലം ഉൾക്കൊള്ളാനുള്ള ഒരു മാർഗദർശനവുമാകണം എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം എന്ന ഭഗവത്ഗീതയിലും ഉപനിഷത്തിൽ യജ്ഞേന ദാനേന തപസാ അനാശകേന എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിലും അതുപോലെ വേദത്തിൽ യജ്ഞസ്യ മായയാ സർവാനവ യജാമഹേ എന്ന് യജുർവേദത്തിലുമൊക്കെ പറയുന്ന ആ യജ്ഞത്തിൻ്റെ മഹിമ, യജ്ഞം നമ്മളെ മനസ്സിനെ അങ്ങേയറ്റം പാവനമാക്കുന്നതാണ്. നമുക്ക് യജ്ഞം കൊണ്ട് അനാശകമായ ഫലം കിട്ടുമെന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് പറയുന്നത്. അതുപോലെ യജ്ഞസ്യ മായയാ, യജ്ഞത്തിൻ്റെ ആ ശക്തി കൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടും എന്നും യജുർവേദം പറയുന്നു. ഇങ്ങനെയുള്ള ആ യജ്ഞം ചണ്ഡികാദേവിയുടെ നാമത്തിൽ, നവചണ്ഡികാ യാഗത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് വളരെ അത്ഭുതമായതാണ്. കാരണം ഈ ചണ്ഡികാദേവിയുടെ രൂപത്തിലുള്ള യാഗം എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാവുന്നതും പങ്കെടുക്കാവുന്നതുമാണ്. ചണ്ഡികാദേവിയുടെ മഹിമയെക്കുറിച്ച് അനേകം പറയാനുണ്ട്. അത് ചണ്ഡി പാഠവും മറ്റുമൊക്കെ കേട്ടിരിക്കും. ശ്രീമദ് ഭാഗവതത്തിലും ദേവിമാരുടെ നാമധേയങ്ങൾ പറയുമ്പോൾ ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ വരുന്ന ആ ഒരു ഭാഗത്തിൽ, ദശമസ്കന്ധത്തിൽ വരുന്ന ഇടത്ത് ദേവിയുടെ നാമധേയം പറയുന്നുണ്ട്. അതിൽ ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദ ചണ്ഡികാ കൃഷ്ണ മാധവി കന്യകേതി ച മായാ നാരായണീശാനി ശാരദാ ഇത്യംബികേതി ച എന്ന ആ ശ്രീകൃഷ്ണ ജന്മ സന്ദർഭത്തിന് മുൻപായിട്ട് മായാദേവിയുടെ അവതാരം അവിടെ വരുന്ന ആ സന്ദർഭത്തിൽ ഭഗവാൻ നേരിട്ട് തന്നെ അരുളി ചെയ്യുന്നതാണ്. അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വം സർവകാമേശ്വരേശ്വരീം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം നാമങ്ങളിൽ ചണ്ഡികയുടെ നാമവും കുമുദ ചണ്ഡിക കൃഷ്ണ എന്ന പേരും അവിടെ ദേവിയുടെ പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നവചണ്ഡികയുടെ ദുർഗയുടെ രൂപം തന്നെയാണ് നവചണ്ഡികയുടെ രൂപത്തിൽ പറയുന്നത്. ഇങ്ങനെ ആ യാഗത്തിൻ്റെ മഹത്തായ ഫലം മനസ്സിലാക്കി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ മഹത്ശക്തിയെ, ആ പ്രകൃതിയുടെ ശക്തിയെ, പരാശക്തിയെ നമ്മുടെ ആധ്യാത്മിക ശക്തിയായി ഉണർത്താൻ ഈ യാഗം ഉപയോഗപ്പെടുത്തണം. എല്ലാ ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും.